മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലേ. അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ആണ് ചെയ്യുന്നത്. പിന്നെന്താന്ന് വെച്ച് വെച്ചാ എല്ലാവരും പറയണത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ മതി, ഒന്നും പ്രത്യേകിച്ച് അഭിനയിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യുകയോ ഒന്നും വേണ്ട എന്നാണ് എല്ലാവരും പറയണത്. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ആർക്കാ പറ്റാത്ത ഓരോ സമയം കഴിയുമ്പോഴും ഞങ്ങൾ ബെറ്റർ ആക്കുന്നുണ്ട്, ആവുന്നത് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പലഹാരം കഴിക്കാറുണ്ട്, ഞങ്ങൾ പലഹാരം കഴിക്കാറുണ്ട്. പിന്നെ എപ്പോഴും പലഹാരം എന്ന് പറയാനില്ല, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ചപ്പാത്തി ഒക്കെ കഴിക്കാറില്ലേ, ചപ്പാത്തി ഒക്കെ കഴിക്കാറുണ്ട്. ഞങ്ങൾ രാവിലെ ഒന്നും ചപ്പാത്തി ഉണ്ടാക്കാറില്ല, വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളു. പിന്നെന്താണ്, ഇന്ന് ഇഡലി ആയിരുന്നു. പിന്നെ കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് മുതലമട, മുതലമടയിലെ കാമ്പ്രച്ചള എന്ന് പറയുന്ന സ്ഥലത്ത്, കിഴക്കേക്കാട് മാമ്പള്ളം. ഇതാണ് നിങ്ങളെ സ്ഥലം. പിന്നെ രാവിലെ ചോറാണോ? രാവിലെ ചോറാണോ? ഒരിക്കലും രണ്ടു ദിവസം മാത്രം ഉണ്ടാവുള്ളൂ, ഈ ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും. ചപ്പാത്തി വിചാരിക്കണം, ചപ്പാത്തി എന്തായാലും രാവിലെ ഉണ്ടാവില്ല, ബാലൻസ് ഉണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ കഴിക്കുന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ചപ്പാത്തി രാവിലെ ഉണ്ടാക്കുക ഒന്നുമില്ല. എനിക്ക് മൂന്നേരം ചോറാണോ, അതാണ് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. കാലത്ത് എന്തായാലും ചോറ് വേണം, തണുത്ത ചോറാകുമ്പോ ഒന്നും കൂടി ഇഷ്ടം അത്രേ ഉള്ളൂ. വൈകുന്നേരത്ത് ഉച്ചകളി ചോറ്, വൈകുന്നേരം ചോറ്, അതാ ഇഷ്ടം എനിക്ക്. എനിക്ക് വേണ്ടി ചോറ് പ്രത്യേകം വെക്കാറുണ്ട്. പലഹാരം കഴിക്കാറില്ലേ വെച്ച് കഴിക്കാറില്ല, വല്ലപ്പോഴും ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ അത് ഫാമിലി അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ഡെയിലി വീഡിയോ ഇടുമോ? ഡെയിലി ഇടാം, പക്ഷേ ചില സമയങ്ങളില് പക്ഷേ ഞാൻ കാലത്ത് അന്നേക്കും കൂടി സമയം തീർന്നില്ല. കാലത്ത് പോയാൽ രാത്രി 8 മണിയൊക്കെ ആകും, അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാനുള്ള സമയം പോലും ഇല്ല. പിന്നെ വീടിനോട് റേഞ്ച് ഇല്ല, അതാണ് സത്യം. റേഞ്ച് ഉണ്ടെങ്കിൽ പിന്നെ പുറത്ത് പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യണം, 500 MB ഒക്കെ ഒരു ഫോട്ടോ വീഡിയോ ഉണ്ടോ? അപ്പൊ അത് ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന എനിക്ക് ചെവിയേനെ കൊണ്ടാണ്. ഇപ്പൊ ചെവിയേനെയാണ്. പിന്നെ നോർമലി സംസാരിക്കുന്നതിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. നമ്മളെ പോലെ അക്ഷരസ്മൃതിയോടെ സംസാരിക്കാനുള്ള ഒരു ഇതില്ലാത്ത ഒരാളാണ് അതിനാണ്. നാക്കിന്റെ തല പൊട്ടിയാണ് കുറച്ച് കുഞ്ചിട്ടേ സംസാരിക്കുന്നു. ചിലര് പറഞ്ഞു കൊള്ള ചേർത്തിട്ടൊക്കെ സംസാരിക്കുന്നു, മൂക്കോട്ട് സംസാരിക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതാണ് കാരണം ആക്ച്വലി. പിന്നെ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. സൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്റെ വീഡിയോ നേരെ എടുത്തു തരാത്തത് ഇയാളാണ്. വീഡിയോ ആണ് വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മര്യാദക്ക് എടുക്കും. ഇത്തിരി സൗണ്ട് പറഞ്ഞു വെച്ച വേണ്ട, ഈ വീഡിയോ വേണ്ട, വേറെ വീഡിയോ ചെയ്യും. പക്ഷേ സൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല.
ഞാൻ ഫുഡിന്റെ ആയിരുന്നു, അതായത് വെള്ളച്ചോറിന്റെ വീഡിയോ ചെയ്യുന്ന പരിപാടി. ഇവിടെ അന്ന് നേരം പോയിട്ട് സാരിനൊക്കെ പെട്ടെന്നായിരുന്നു, അതായിരുന്നു അത് ചെയ്തു. സൗണ്ട് കിട്ടില്ല, പിന്നെ വീടിന്റെ റൂമിലുള്ളവരെ കൊണ്ട് ഇവിടെ സംസാരിച്ചില്ല. വൈകുന്നേരം ഉണ്ടായിരുന്നു, വേറെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് വീട് എന്താ, രണ്ട് വീട് എന്താണ്? ഞങ്ങള് പഴയ വീട്ടിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏട്ടന്റെ വീട് ഇവിടുത്തെ ഏട്ടന്റെ വീടാണ്. അപ്പൊ ഏട്ടന്റെ വീട് കിട്ടിയപ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് മാറി. അപ്പൊ ആ വീടില് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് മീൻസ് ചന്ദ്ര പിടിച്ച് ചുമരൊക്കെ വീഴാനുള്ള എനിക്ക് 29 വയസ്സായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ എന്താണ് എല്ലാരും ഇങ്ങോട്ട് മാറി. അത് വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ അത് വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ള ചെയ്യുന്നില്ല. അവിടെ ഭക്ഷണം കഴിച്ച് അവിടെ ഭക്ഷണം വെച്ച് പറ്റുന്ന സമയത്ത് ചിലപ്പോ അവിടെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഞാൻ ചെയ്യാറ്. എല്ലാരും ചോദിക്കാറില്ല എന്താ അങ്ങനെ ഫുഡ് വെച്ചിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഫാമിലി എല്ലാവർക്കും അതാണ് ഇഷ്ടം എന്ന് തോന്നി. പിന്നെ മാറേണ്ട കാര്യങ്ങളൊക്കെ പിന്നീട് ആ സമയമാകുമ്പോ ആലോചിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഏട്ടന് വേണ്ടി തന്നെയാണ് ഈ വീട് ഞങ്ങൾ കെട്ടിയിട്ടുള്ളത്. അപ്പൊ ഏട്ടൻ ഈ വീട്ടിൽ കുറച്ചെ കഴിയുമ്പോൾ എനിക്ക് വേറെ വീട് കെട്ടിയായിരുന്നു, അവിടെ ഇപ്പഴെന്തായാലും പിന്നെ എന്താണ് അവിടെ മുറ്റത്ത് പൂ ഇടുന്നത് ചോദിച്ചു. മിഥുന മാസം 1-ാം തീയതി മുതൽ ഓണം വരെ ഞങ്ങൾ ഇടാറ്, എല്ലാവരും മാക്സിമം എല്ലാവരും ഇടാറുണ്ട്, അറിയുന്നവർക്കറിയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്, അല്ലെങ്കിൽ അത്തം തൊട്ട് 10 ദിവസം ഇടാറുണ്ട്. ഇവിടെ അങ്ങനെയാണ്, മിഥുനം 1-ാം തീയതി മുതൽ ഇടും. എന്റെ വീട്ടില് അത്തം മുതൽ ഓണം വരെ ഇടാറുണ്ട്. പിന്നെ അമ്പാടിക്ക് എത്ര മാസമായി? അമ്പാടിക്ക് 9 മലയാള മാസം, 9 മലയാള മാസം കണക്കാക്കുമ്പോൾ 9 ഇംഗ്ലീഷ് മാസം കണക്കാക്കുമ്പോൾ 8 അതോടെ 15 വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് മാസം മലയാള മാസവും തമ്മിൽ ഇവന്. പിന്നെ മഴ കുറവാണോ? പിന്നെ അമ്പാടിക്ക് ചോറാണോ? അമ്പാടിക്ക് ഞാൻ ചോറ് കൊടുക്കാറുണ്ട്. പിന്നെന്താണ്, അവനൊന്നും കഴിക്കുന്നില്ല. അവൻ ഇപ്പൊ റാഗി ആണെങ്കിലും ശരി, അത് കഴിക്കുന്നില്ല, ചോറ് കഴിക്കുന്നില്ല. ഭയങ്കര അടവും കള്ളത്തരവും മാത്രമേയുള്ളൂ. പിന്നെ എന്താണ്, അവിടെ അവിടെ തുണി, പുതിയ വീടല്ലേ ചോദിച്ചിട്ടുണ്ട്. ആ പുതിയ വീടാണ്, അപ്പൊ അവിടെ അവിടെ തുണി എന്ന് പറയാൻ കുട്ടികളൊക്കെ അല്ലേ. അപ്പോ ചിലപ്പോ മൂത്രവിഷ്ട അപ്പം മാറ്റിയ തുണിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്റ്റെയർ കേസിൽ ഞങ്ങൾ ഉണങ്ങാനായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഉണങ്ങ മഴയൊക്കെ ആയതുകൊണ്ടേ എവിടെ ഉണങ്ങാനിടുക എന്നുള്ള അറിയാത്ത അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ സ്റ്റെയർ കേസിലാണ് ഇടാറ്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ അവിടെ തുണിയുള്ളത്. പിന്നെ പിന്നെ വെറുതെ വെറുതെ മൂത്രമൊക്കെയല്ലേ. അപ്പൊ പിന്നെ അടുത്ത് നീ പോടി എന്നുള്ള വരാറുണ്ട്. നീ പോടി എന്താണ്, മറ്റേ നീ ചെയ്യുന്ന സംസാരിച്ചൊന്ന് ആതിര എങ്ങനെയാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? ആതിര ഇങ്ങനെയാണ്, ഇതിക്കും മേലെയാണ്, പക്ഷെ ഇങ്ങനെയാണ്. ആതിര ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ പ്രോബ്ലം അത് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് മറ്റേ എപ്പോഴും വീഡിയോ ചെയ്യണം, കുറച്ച് വീഡിയോ ഒരു ഡ്രസ്സുകളുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കണം, സത്യം തന്നെയാണ്. നൈറ്റ് കുറച്ചൊന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ സാരി യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഒരു പാലൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് വീട്ടിലിടാനുള്ള ചെറുതാറൊക്കെ ഉണ്ട്, പക്ഷെ അത് പാലൊക്കെ കൊടുക്കുന്നത് കൊണ്ട് എനിക്കതൊരു അസ്വസ്ഥത ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ നൈറ്റി ആണ് എനിക്ക് കംഫർട്ടബിൾ, അതുകൊണ്ട് ഞാൻ നൈറ്റി തന്നെ യൂസ് ചെയ്യുന്നു. മാറ്റാൻ പറയും എപ്പോഴും, വീഡിയോ ചെയ്യുമ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വാ പറയും. ഞാൻ മടിക്കുകയാണ്,
വെഡിങ് ആൻഡ് എൻഗേജ്മെന്റ് പിക് ഇടുവോ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇടാം. പിന്നെ എൻഗേജ്മെന്റ് ഫോട്ടോ ഉണ്ട്, വെഡിങ് ഫോട്ടോ ഉണ്ടോ? പിന്നെ എന്തുകൊണ്ട് തുണി അടിക്കാതെ വെക്കുന്നത്? അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പൈസ ഇല്ലാത്തവിടെ കൂടെ തുണി അടിക്കാതെ വെച്ചിരുന്നു. ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ഫ്രോക്ക് ഉണ്ട്, ഒരു ജോപ്പ്. ആ സംഭവമൊക്കെ കിട്ടിയപ്പോ പിന്നെ ഞാൻ അത് ഇടാൻ തുടങ്ങി. ഇതിന് ഇതിന്റെ അടുത്തേക്ക് പോയില്ല, അപ്പൊ ഷേപ്പാക്കി ഷേപ്പാക്കി ഇടാൻ തുടങ്ങി. അതിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കല്യാണത്തിന് എടുത്ത കുറച്ച് ചിന്താഗതകൾ ഉണ്ടായിരുന്നു, അതും കല്യാണത്തിന് മുമ്പ് എന്റെ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നിടാറ്. അതൊക്കെ അതൊന്നും കേടൊന്നും വന്നിട്ടില്ല, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പൊ പിന്നെ ഇവനായതിനു ശേഷം പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഒരു ചുരിദാർ ഇങ്ങനെ അടിച്ചിട്ട് അത് യൂസ് ചെയ്യണത്. പുറത്തൊന്നും ഇപ്പൊ പോകുന്നില്ല, എവിടെങ്കിലും പോണെങ്കിലോ അല്ലെങ്കിൽ ഫങ്ഷൻ ഉണ്ടെങ്കിലോ അല്ലേ അത് അടിച്ചിട്ട് ഇടണ്ടിട്ടുള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും പറയാനുള്ളത്, നിങ്ങൾ കമന്റ് ഇട്ടോളൂ, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ച് മയത്തിലൊക്കെ കമന്റ് ഇടുക, ഇട്ടോളൂ, ഞങ്ങളെ ചീത്ത പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻസ് ഉണ്ട്, വീട്ടുകാരെയൊന്നും വിളിക്കരുത്. പിന്നെ കുറേ പേര് ജോലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജോലി നമ്മൾക്ക് ജോലി എന്താന്ന് വെച്ചാൽ പോകാത്ത എങ്ങനെയും ഇത്രയും വിശ്വസിക്കും. ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടികൾക്ക് ഒന്നാമത് അമ്പാടി മൂവേ ഉള്ള കുട്ടി പോയാണ്. പിന്നെ ഞമ്മള്
ഇവനെ വെച്ചിട്ട് പിന്നെ ഇവനെ നോക്കാൻ മാക്സിമം ബെറ്റർ ആയിട്ട് നോക്കാനേ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇതിൽ കൊറേ പേര് ഉണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് എന്താ, ശ്രീകുട്ടിനെ എല്ലാ വീഡിയോയിലും കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ശ്രീകുട്ടി നിൽക്കുന്ന സമയത്തൊക്കെ മാക്സിമം എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. പിന്നെ അവരുടെ ഫോണൊന്നും ക്ലിയർ ഇല്ല, ക്ലാരിറ്റി ഉണ്ടാവില്ല എടുത്താൽ പോലും. എന്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ കമന്റ്സ് തരുന്നത്. പിന്നെ അവന്റെ അവരുടെ ഫോണും കൂടെ എടുത്തതിന് പിന്നെ അതിലൊരു പ്രശ്നമാണ്. അവർക്കാണ് അപ്പം ചെയ്തത് എന്നാണ് എത്തി എടുത്ത്. ഞങ്ങൾ മാക്സിമം വീഡിയോയില് കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഡേ ആൻഡ് നൈറ്റ് ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, നിങ്ങളുടെ വീഡിയോ എല്ലാം ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പം ഇനി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയട്ടോ, ഇങ്ങനെ ചെയ്യലോ അങ്ങനെ ചെയ്യലോ എന്നുള്ളത് അതൊക്കെ മാറ്റാം. കുറച്ച് ലാഗിങ്ങളൊക്കെ നമ്മളെ കൊണ്ടുപോകാത്ത വിധത്തിലൊക്കെ നമ്മൾ ശരിയാക്കുന്നതായിരുന്നു. അപ്പം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മളെ പിടിക്കുന്നു എങ്ങനത്തെ വീഡിയോ ചെയ്യണം, ഏത് വീഡിയോ ചെയ്യണ്ട എന്നുള്ള സജഷൻ ഉണ്ടാവുമല്ലോ, ആ സജഷനൊക്കെ പറയാം. പിന്നെ എല്ലാവരും കുറേ പേര് കുറേ അധികം പേര് നമ്മൾക്ക് യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയാറുണ്ടായിരുന്നു. അറിയാമോ, അവർക്ക് നല്ല സപ്പോർട്ടിലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ കുട്ടി എപ്പോൾ വീഡിയോൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ നമുക്ക് പറഞ്ഞു, ലവ് സ്പീൽ മലയാളം എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞുതരാറുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യണത് അതെല്ലാം അവർ അടിപൊളിയായിട്ട് നമ്മൾക്ക് എന്ത് വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ചേട്ടാ ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടത്, അത് മാറ്റി ചെയ്യണം എന്നൊക്കെ പറയാം. നമുക്ക് സജഷൻ വരുമ്പോഴാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാം. പിന്നെ നമ്മുടെ ഒരു കാര്യം അറിയാൻ പറഞ്ഞു കേട്ടാ, ഞങ്ങളുടെ മറ്റേ എന്താ അയ്യോ മറ്റേ ഇതിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാം ഐ ഡി പ്രവീൺ ശിവ 800 എന്നാണ്. അപ്പോൾ അതിലെല്ലാവരും പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റീൽസ് പറഞ്ഞൊരു ആപ്പൊക്കെ വന്നിട്ടുണ്ട്, പഴയ വീഡിയോ ഒക്കെ ഇട്ട് ഇതാകുന്നുണ്ട്. പക്ഷേ അത്ര ക്ലിക്കൊന്നും ആവുന്നു പ്രതീക്ഷിക്കുന്നില്ല. ടിക്ടോക്കിനെ പോലെ എന്തായാലും വരുന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അമ്പാടിക്ക് ഉറക്കം വന്നിട്ടുള്ള ഒരു ഇടങ്കേടാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ക്യു ആൻഡ് എ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്താ ഐഡിയ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഒരാളിന്റെ ഒരാളെങ്ങനെ പറയുമ്പോ നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിക്കും. ഞങ്ങളുടെ ജീവിത രീതി ഇങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഐഡിയകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ബൈ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.